അപ്ഡേറ്റ്. ബുദ്ധിയില്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ച മകനെ കണ്ടുപിടുത്തങ്ങളുടെ രാജാവാക്കിയ അമ്മ. ഇന്ന് കാണുന്ന നാമൊക്കെ ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് വളരെ നല്ലതാണ്. ജീവിതത്തിൽ എവിടെയൊക്കെയോ നാം എത്തിച്ചേർന്നെങ്കിൽ അതിന് ചെറുതും വലുതുമായ സാഹചര്യങ്ങൾ ഒരുക്കി തന്നവരെ ഒന്ന് ഓർക്കാനാണ് ഇടയ്ക്കെങ്കിലും ഒന്ന് തിരിഞ്ഞു നോട്ടം ആവശ്യമെന്ന് പറഞ്ഞത്. നമ്മുടെ കഥയിലെ ഹീറോ വെറും മാസങ്ങൾ മാത്രമാണ് സ്കൂളിൽ പോയത്. കേൾവി തകരാറും അണുബാധയും എല്ലാം അതിന് കാരണങ്ങളായി. ഒരിക്കൽ ആ കൊച്ചുബാലൻ കയ്യിലൊരു കത്തുമായി അമ്മയെ കാണാൻ വന്നു. അവന്റെ അധ്യാപിക കൊടുത്തയച്ചതാണ്, അമ്മയ്ക്ക് കൊടുക്കാനായി. കത്തമ്മ ഉറക്ക വായിച്ചു. അതിനിടയിൽ അവരുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. നിങ്ങളുടെ മകൻ ഒരു പ്രതിഭയാണ്. ഈ സ്കൂൾ അവന് ചേർന്നതല്ല. അവനെ പറ്റിയ അധ്യാപകരും ഇവിടില്ല. ദയവായി അവനെ നിങ്ങൾ തന്നെ പഠിപ്പിക്കുക. ഇതായിരുന്നു അതിൻ്റെ ഉള്ളിലെ സന്ദേശം. അങ്ങനെ അവൻ വീട്ടിലിരുന്ന് അമ്മയ്ക്കൊപ്പമായി പഠനം, കൂടാതെ ധാരാളം പുസ്തകങ്ങളും വായിക്കാൻ തുടങ്ങി. വായിച്ചും അമ്മയിൽ നിന്ന് അറിഞ്ഞും ആ ബാലൻ ഒരുപാട് വളർന്നു. ലോകം അവനെ തോമസ് ആൽവ എഡിസൺ എന്ന് പേരിട്ട് വിളിച്ചു. അതെ, ഇന്നും ശാസ്ത്ര ലോകത്ത് കണ്ടുപിടുത്തങ്ങളുടെ രാജാവായ എഡിസന്റെ കഥയാണ് പറഞ്ഞു വരുന്നത്. അമേരിക്കയിൽ പ്രസിദ്ധനായ വ്യവസായി, 1993 പേറ്റന്റുകൾ തന്റെ പേരിലാക്കിയ ആളാണ് എഡിസൺ. ഇലക്ട്രിക് ബൾബ്, ഫോണോഗ്രഫി, പിക്ചർ ക്യാമറ എന്നിങ്ങനെ കണ്ടുപിടുത്തങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. എന്നാൽ ഒരിക്കൽ എഡിസൺ തന്നെ പറഞ്ഞു, തന്റെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ എന്നും ഒരു നിശബ്ദ സാന്നിധ്യമായി ഒരാളെ ഉള്ളൂ, അത് തന്റെ അമ്മയാണെന്ന്. അതിന് സാക്ഷ്യം പറയാൻ വീണ്ടും നാം ആ പഴയ കഥയിലേക്ക് പോകേണ്ടി വരും. അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു. ഒരു ദിവസം വീട്ടിലെ സാധനങ്ങൾക്കിടയിൽ എന്തോ തപ്പിക്കൊണ്ടിരുന്ന് എഡിസൺ ഒരു കത്ത് കണ്ടു. വർഷങ്ങൾക്ക് മുൻപ് ടീച്ചർ അമ്മയുടെ കയ്യിൽ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു തന്ന് അതേ കത്ത്. കത്ത് തുറന്ന് എഡിസൺ അത് വായിച്ചു. നിങ്ങളുടെ മകൻ ഒരു ബുദ്ധിയില്ലാത്ത കുട്ടിയാണ്, ഇനി അവനെ സ്കൂളിലേക്ക് അയക്കേണ്ടതില്ല എന്നായിരുന്നു അതിന്റെ ഉള്ളടക്കം. കത്ത് വായിച്ച് അദ്ദേഹം വളരെ നേരം കരഞ്ഞു. പിന്നീട് ഡയറിയിൽ ഇങ്ങനെ എഴുതി, ഹീറോ ആയ അമ്മ കാരണം നൂറ്റാണ്ടിന്റെ ജീനിയസ് ആയ ബുദ്ധിയില്ലാത്ത കുട്ടിയാണ് തോമസ് ആൽവ എഡിസൺ. അതെ, ഒരു മാർക്കും അര മാർക്കും കുറയുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ പുകഴ്ത്തുകയും സ്വന്തം മക്കളെ പഠിക്കുകയും ചെയ്യുന്ന എല്ലാ മാതാപിതാക്കന്മാർക്കും എഡിസന്റെ അമ്മ ഒരു വലിയ മാതൃക തന്നെയാണ്. ഇനി വരുന്ന തലമുറയ്ക്കും ഒരു ഹീറോ. എഡിസൺ എന്ന മഹാനെ 2 തവണ ജന്മം കൊടുത്ത ധീര വനിത തന്നെയാണ് അവർ ഈ സംഭവത്തിലൂടെ. സ്മാർട്ട് അപ്ഡേറ്റ്.